ഹിമാചലിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്ത കോൺഗ്രസ് എം എൽ എ മാർക്കെതിരെ കടുത്ത നടപടി. ആറുപേരെയും സ്പീക്കർ അയോഗ്യരാക്കി. പാർട്ടി നൽകിയ വിപ്പ് ലംഘിച്ച് ധനബിൽ പാസാക്കുമ്പോൾ അടക്കം വിട്ടുനിന്നുവെന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആറ് കോൺഗ്രസ് എം എൽ എ മാരെയും സ്പീക്കർ അയോഗ്യരാക്കി തീർത്തത്. ആറ് എം എൽ എമാരെയും കൂറുമാറ്റ നിരോധന നിയമപ്രകാരം സ്പീക്കർ അയോഗ്യരാക്കിയത്. ബാക്കിയുള്ള എം എൽ എമാരെ കൂടെ നിർത്താൻ മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖു ഷിംലയിൽ യോഗം വിളിച്ചു ചേർത്തു. എ ഐ സി സി നിരീക്ഷകർ കോൺഗ്രസ് അധ്യക്ഷന് ഇന്ന് റിപ്പോർട്ട് നൽകും. പാർട്ടി നൽകിയ വിപ്പ് ലംഘിച്ച് ധനബിൽ പാസാക്കുമ്പോൾ അടക്കം വിട്ടുനിന്നുവെന്ന കാരണം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ആറ് കോൺഗ്രസ് എം എൽ എമാരെയും സ്പീക്കർ അയോഗ്യരാക്കിയത്. എം എൽ എമാരിൽ നിന്ന് ഇന്നലെ വിശദീകരണം തേടിയ ശേഷമാണ് സ്പീക്കർ കുൽദീപ് സിംഗ് പഠാനിയുടെ നടപടി. മറുപടി നൽകാൻ 7 ദിവസത്തെ സാവകാശം വേണമെന്ന് ബിമുദർ ആവശ്യപ്പെട്ടിരുന്നു െങ്കിലും അത് അനുവദിച്ചിരുന്നില്ല. ഇതോടെ ബി ജെ പിക്ക് ഒപ്പമുള്ള എം എൽ എമാരുടെ എണ്ണം 34 നിന്ന് 28 കുറഞ്ഞു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 3 സ്വതന്ത്രരും 6 വിമതരും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തതാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് കാരണമായത്. പാർട്ടി എം എൽ എമാർ അയോഗ്യരായത് കോൺഗ്രസിന്റെ അംഗസംഖ്യ കേവല ഭൂരിപക്ഷമായ 35 താഴെ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നിയമസഭയുടെ അംഗസംഖ്യ കുറഞ്ഞതിനാൽ തൽക്കാലം സർക്കാരിനെ പിടിച്ചു നിൽക്കാം. വിമതരെ അനുനയിപ്പിക്കുവാനുള്ള നീക്കം പരാജയപ്പെട്ടതോടെയാണ് കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് കടന്നത്. രാജി പിൻവലിച്ചു െങ്കിലും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഹിമാചലിൽ സ്വീകരിക്കുന്ന നടപടിക്ക് അനുസരിച്ചാകും ഭാവി നീക്കമെന്ന് മന്ത്രി വിക്രമാദിത്യ സിംഗ് മുന്നറിയിപ്പ് നൽകി. നേതൃമാറ്റം അടക്കം ആവശ്യമാണോ എന്നത് പരിഗണിക്കുവാൻ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിരീക്ഷകരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കൂടുതൽ എം എൽ എമാർ കാലുമാറാതിരിക്കാനാണ് വിമതരെ ഉടൻ പുറത്താക്കിക്കൊണ്ടുള്ള മുന്നറിയിപ്പ് കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. സ്പീക്കറുടെ നടപടിയിൽ വിമതർ സ്വീകരിക്കുന്ന നിയമ നടപടികളുടെ ഭാവി ഇനി നിർണായകമായി മാറും. ന്യൂസ് ഡെസ്ക്, മാഗ്നാവിഷൻ.